നമസ്കാരം തൃക്കാക്കരയിലെ ഉമാ തോമസിന്റെ വിജയം കോൺഗ്രസ് പാളയത്തിൽ വലിയ ആത്മവിശ്വാസമാണ് സിപിഎമ്മിന്റെ കേഡർ സംവിധാനത്തെ മറികടക്കാൻ കോൺഗ്രസിന്റെ സെമി കേഡർ സംവിധാനത്തിലൂടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന് സാധിച്ചു യു ഡി എഫ് സംവിധാനം ഇവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എറണാകുളത്ത് തമ്പടിച്ച ദിവസങ്ങളോളം പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്ത് പിണറായി മന്ത്രിമാരും വീടുകൾ തോറും കയറി ഇറങ്ങിയപ്പോൾ അതിനെ തടുക്കാൻ കോൺഗ്രസ് നന്ദി പാടുപേട്ടു തൃക്കാക്കര കടന്നാൽ സിൽവർ ലൈന പച്ചക്കുടി എന്ന അർത്ഥം കൂടി മുഖ്യമന്ത്രിയുടെയും എൽ ഡി എഫിന്റെയും മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിധിയെഴുത്ത ആഘാതത്തിന്റെ ഒരു പങ്കിന് അവകാശി പിണറായി വിജയൻ തന്നെയാണ് പക്ഷേ ഇതിനേക്കാളേറെ സി പി എമ്മിന് വരും ദിവസങ്ങളിൽ അസ്വസ്ഥമാക്കുന്നത് ഉൾപാർട്ടി വിഷയമായിരിക്കും മറുവശത്ത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ് ഈ വിജയം നൽകുന്നത് യു ഡി എഫ് മുന്നണി ഇത്രത്തോളം ഐക്യത്തിൽ പ്രവർത്തിച്ച മറ്റൊരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തെങ്ങും ഉണ്ടായിരുന്നില്ല ആ പ്രവർത്തനം വിജയിച്ചു നഗര കേന്ദ്രീകൃതമായ മണ്ഡലത്തിൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നത് തന്നെ വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു സിബി മന്ത്രിമാരെ ഉപയോഗിച്ച ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സന്ദർശനം നടത്തി വോട്ട് ക്യാൻവാസ് ചെയ്തു ഇതോടുകൂടി കോൺഗ്രസ് ചെയ്തത് ഫ്ളാറ്റുകളിൽ പ്രൊഫഷണലുകളെ ഇറക്കിയുള്ള വോട്ട് പിടുത്തമാണ് ഫ്ളാറ്റുകളിലെ റെസിഡൻസ് അസോസിയേഷനുകളിൽ ചായ്പേ ചർച്ചകളും സംഘടിപ്പിച്ചു സ്ഥാനാർത്ഥിക്കൊപ്പം ചെറുസായാനം എന്ന വിധത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് ഈ തന്ത്രം ഫലത്തിൽ വിജയം കണ്ടു കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോസഫാണ് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രൊഫഷണൽ തന്ത്രം യു ഡി എഫിനായി വിജയിപ്പിച്ചത് ജിഗ്നേഷ് മേവാനിയെ പോലുള്ള യുവ നേതാക്കൾ എത്തി പ്രചാരണം നയിച്ചതും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു ഈ പ്രൊഫഷണൽ തന്ത്രം ഭാവിയിലും ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി തൃക്കാക്കരയിൽ വിജയിച്ചത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി കെ പി സി സി ടീമിനെ ചുമതലപ്പെടുത്തും ഭാവിയിലെ തെരഞ്ഞെടുപ്പുകൾ നയിക്കേണ്ട മാതൃക എന്ന വിധത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തോൽവികൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എങ്കിലും ഇതാദ്യമായിട്ടാണ് വിജയം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് തൃക്കാക്കരയിൽ നേടിയ ഉജ്ജ്വല വിജയം വെറുതെ കയറി വന്നതല്ല എന്ന് നേതൃത്വത്തിന് വ്യക്തമായി അറിയാം ഐക്യത്തോടെ നിന്ന് ചിട്ടയായി പ്രവർത്തിച്ച് അധ്വാനിച്ചു നേടിയ ഫലത്തിന് പിന്നിലെ വിജയമന്ത്രം സംസ്ഥാനമാകെ പടർത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം യൂത്ത് കോൺഗ്രസും മുതിർന്നവരും മഹിളാ കോൺഗ്രസ് നേതാക്കളുമെല്ലാം ഇവിടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പാർട്ടി സംവിധാനം പൂർണ്ണമായി തൃക്കാക്കരയിൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു എന്നും പൊതു തെരഞ്ഞെടുപ്പിൽ അത് സാധ്യമല്ല എന്നുമാണ് നേതൃത്വം സമ്മതിക്കുന്നത് എന്നാൽ മറ്റു ചില ഘടകങ്ങളും തൃക്കാക്കരയിൽ തുണച്ചു നേരത്തെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പുറമെ ഭവന സന്ദർശനം കുടുംബയോഗങ്ങൾ തുടങ്ങി കോൺഗ്രസ് അങ്ങനെയങ്ങ് വിപുലമായി പരീക്ഷിക്കാത്ത പ്രചാരണ മാർഗങ്ങൾക്ക് ശ്രദ്ധ നൽകും തിരക്കേറിയ തൃക്കാക്കരയിൽ സാധാരണക്കാരെ പെരുവഴിയിൽ കൊടുക്കുന്ന വാഹന പ്രചാരണ ജാഥകൾ കോൺഗ്രസ് കുറച്ച് ഭവന സന്ദർശനത്തിൽ തന്നെയായിരുന്നു പ്രധാന ശ്രദ്ധ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തൃക്കാക്കരയിലെ വിജയം പുതിയ നേതൃത്വത്തിന് കരുത്തായി താഴെത്തട്ടിൽ സംഘടന വിപുലീകരിക്കാനുള്ള യൂണിറ്റ് കമ്മിറ്റി രൂപീകരണം കെ സുധാകരന്റെ നിർദ്ദേശവും തൃക്കാക്കരയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷ്യം വെച്ച് നീങ്ങാനുള്ള തന്ത്രങ്ങൾക്കും നേതൃത്വം തുടക്കമിടും മറുവശത്ത് ഭരണവും അധികാരത്തിന്റെ സൗകര്യവും ആളും അർത്ഥവും ഉണ്ടായിട്ടും സി പി എം ഇടത് വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചില്ല മണ്ഡലത്തിന്റെ ഏകോപന ചുമതലയിലുണ്ടായിരുന്ന എം സ്വരാജനും ജില്ലയിലെ മന്ത്രിയായി പി രാജീവിനും ഇതിന്റെ ഉത്തരം കണ്ടെത്തിയേ തീരൂ സ്ഥാനാർത്ഥി നിർണയത്തിൽ എം സ്വരാജും രാജീവും തമ്മിലുണ്ടായ അസ്വാരസ്യം തുടക്കത്തിലെ പാർട്ടിക്ക് പുറത്തുവരെ ചർച്ചയായി ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പേര് കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയർന്നുവെങ്കിലും രാജീവിന്റെ താല്പര്യത്തിലേക്ക് നേതൃത്വം ഒതുങ്ങി ഇടതിന്റെ അരാഷ്ട്രീയവൽക്കരണത്തിന്റെ ഉദാഹരണമാണ് ജോ ജോസഫ് എന്ന സ്ഥാനാർത്ഥിയെ കത്തോലിക്ക സഭയിലെ വൈദികർക്കൊപ്പം അവതരിപ്പിച്ചതും